കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പുത്തൻ പുതിയ ഗ്രാൻഡ് വിറ്റാര ആയിട്ടാണ്. ഗ്രാൻഡ് വിറ്റാര ഇറങ്ങിയിട്ട് മാസങ്ങളായിട്ടുള്ളൂ നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് 2023 മോഡൽ ഗ്രാൻഡ് വിറ്റാരനെ എത്തിയിരിക്കുകയാണ്. നിസ്സാര കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ, ഏകദേശം 5000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കണം. സിംഗിൾ ഓണർ വണ്ടി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, വേറെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിലോമീറ്റർ റൺ കൂടുതലുള്ള ആൾക്കാർ, ഓട്ടം കൂടുതലുള്ള ആൾക്കാർക്ക് എന്തായാലും ഇത് പ്രിഫർ ചെയ്യാം. കാരണം ഇത് CNG കൂടിയാണ്. അപ്പോൾ പെട്രോൾ കം CNG ഓപ്ഷൻ വന്നിരിക്കുന്ന വാഹനമാണ്. അത് മാത്രമല്ല, ഇത് ഡെൽറ്റ ഓപ്ഷൻ വന്നിരിക്കണം. ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഗ്രാൻഡ് വിറ്റാരയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ബേസ് മോഡലോട്ട് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് നിറഞ്ഞു നിൽക്കുന്ന വാഹനമാണ്. ഡെൽറ്റ ആയതുകൊണ്ട് തന്നെ എല്ലാവിധ ഫുൾ ഓപ്ഷനേക്കാളും കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടും. അതൊക്കെ തന്നെയാണ് ഈ വാഹനത്തിന് എടുത്ത് പറയാനുള്ളത്. അപ്പോൾ 2023 ഗ്രാൻഡ് വിറ്റാര നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്കിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അങ്ങനെ നമ്മുടെ ചാനൽ കൂടി ആദ്യമായിട്ടായിരിക്കും ഒരു ഗ്രാൻഡ് വിറ്റാര നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാൻ പരിചയപ്പെടുന്നത് കേട്ടോ. ഗ്രാൻഡ് വിറ്റാര ഇപ്പോൾ ഇറങ്ങിയിട്ട് വലിയ വർഷങ്ങളൊന്നും ആയിട്ടില്ല, മാസങ്ങളേ ആയിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഫ്രണ്ടിലേക്ക് 2023 ഈ കൊല്ലത്ത് തന്നെ വണ്ടി ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ 23 മോഡല് ഡെൽറ്റ വേരിയൻറ്റിൽ വന്നേക്കണം ഗ്രാൻഡ് വിറ്റാരയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുള്ള് വീഡിയോയിലേക്ക് ഒന്ന് പോയേക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ഗ്രാൻഡ് വിറ്റാര വന്നേക്കണം. ഇതിൻ്റെ ഒരു ഫുള്ളൊരു റൗണ്ട് വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോയേക്കാം. കണ്ടോ, ഇതാണ് വണ്ടി. ഇത് കളേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ നെക്സ ബ്ലൂ കളർ, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പണ്ട് ലോഞ്ച് ചെയ്ത് തന്നെ ബലേനറാണെന്ന് എനിക്ക് തോന്നുന്നത് ആ ഒരു കളർ തന്നെയാണ് ഈ വന്നേക്കണത്. കണ്ടോ, നല്ല ലുക്കായിട്ട് തന്നെ ഇരിക്കുന്ന ഗ്രാൻഡ് വിറ്റാര ഫ്രഷ് എന്നൊക്കെ പറയാം. ഏകദേശം 5000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. കണ്ടോ, നൈസല്ലേ വണ്ടി. അപ്പോൾ ഈ ഒരു വണ്ടിയാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാൻ എത്തിക്കാൻ പോണത്. ഫസ്റ്റ് അതിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് നോക്കാം. കണ്ടോ, നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ടോപ്പ് വ്യൂ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ഇനി ജസ്റ്റ് ഇതിൻ്റെ വീലാർസിൻ്റെ എയർ കണ്ടീഷനിലേക്ക് ഒന്ന് വായിക്കാം. വീലാർസിലേക്ക് വരുമ്പോൾ പുത്തൻ വണ്ടി തന്നെ, നമുക്കൊന്നും കൂടെ എടുത്ത് പറയാനൊന്നുമില്ല. നല്ല നീറ്റായിരിക്കുന്ന വണ്ടി, നല്ല ഗ്രിപ്പ് ഒക്കെ ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സ് നോക്കാം, നല്ല ക്വാളിറ്റി തന്നെ അലോയ്സും കൂടെ കിട്ടുന്നുണ്ട്. ബോണറ്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ യാതൊരു രീതിയിലൊരു ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. വിൻഷീൽഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്നു. നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഇവിടെ ഡിയാൽസ് വരുന്നുണ്ട്, ലാംപ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഗ്രില്ലായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഗ്രില്ലും കൂടെ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ വീലാർസിലേക്ക് ഒന്ന് വായിക്കാം. വീലാർസ് നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് നമുക്കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കൂടെ കാണാം. ഇനി രണ്ട് ഡോറിലേക്ക് വരാം. രണ്ട് ഡോറായാലും പക്കാ ക്വാളിറ്റിയാണ്. ഫുട്സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമുക്കൂടെ വരുന്നുണ്ട്. ഇവിടുത്തെ വീലാർസിലേക്ക് വരാം. ഈ വീലാർസായാലും നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് നമുക്കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കൂടെ കാണാം. ഇനി നമുക്ക് ബാക്കിലേക്ക് വരാം. ഇവിടുത്തെ വിൻഷീൽഡിലേക്ക് വരാം. ഡി ഫോക്കസും കാര്യങ്ങളൊക്കെ നമുക്കൂടെ കാണാൻ പറ്റും. കൂടാതെ ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കൂടെ കിട്ടുന്നുണ്ട്. ബംബേഴ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബംബേഴ്സ് നമുക്കിവിടെ കാണാം. റൈറ്റ് സൈഡിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസിലേക്ക് ഒന്ന് വയ്ക്കാം. വീലാർസ് നീറ്റായിട്ടിരിക്കുന്നു, നല്ല ഗ്രിപ്പ് ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് കാണാൻ പറ്റും. രണ്ട് ഡോറിലേക്കും വരാം. രണ്ട് ഡോറും ഇവിടെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന രണ്ട് ഡോർസ് കിട്ടുന്നുണ്ട്. കീല സെൻറ്ററിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇൻറ്റീരിയേഴ്സ് വെച്ചപ്പോഴും ഡോറിന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ 4 പവർ വിൻഡോസും ഓരോ അറിയാം കൺട്രോളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സീറ്റ് നോക്കാം. സീറ്റൊക്കെ കമ്പനി ഒറിജിനൽ സീറ്റ്സ് തന്നെയാണ് വന്നേക്കണം. യാതൊരു രീതിയിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും സീറ്റ്സിൽ ചെയ്തിട്ടില്ല. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. മിഡിൽ നമുക്കിവിടെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അതേപോലെ ഡാഷ്ബോർഡൊക്കെ നീറ്റായിരുന്നിരിക്കുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. കൂടാതെ തന്നെ ലെഫ്റ്റിലെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ ചെറിയ ഡിസ്പ്ലേ വരുന്നുണ്ട്. താഴെ നമുക്ക് ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഡോർ പാഡ്സ് നോക്കാം, നീറ്റായിരുന്നിരിക്കുന്നു. സീറ്റ്സും നല്ല വൃത്തിയിൽ തന്നെ സീറ്റ്സ് നമുക്കൂടെ കാണാൻ പറ്റും. റിയറിലെ സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് റിയറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് വയ്ക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും 3 ഹെഡ്റെസ്റ്റ് വരുന്നുണ്ട്. മിഡിൽ നമുക്ക് ആം റെസ്റ്റ് വരുന്നുണ്ട്. ലെഗ് റൂം ആയാലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലെഗ് റൂം നമുക്കിവിടെ കാണാം. ഇവിടെ നല്ല വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കാണാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ ലിഡും ഓപ്പൺ ചെയ്യാം. ലിഡ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിൻ്റെ എഞ്ചിൻ ബോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് CNG ഓപ്ഷനാണ്. എന്ന് വെച്ചാൽ പെട്രോൾ കം CNG വന്നേക്കണം. അപ്പോൾ നമുക്ക് പെട്രോൾ എഞ്ചിൻ നമുക്കൂടെ കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ CNG സപ്പോർട്ട് കൂടി വരുന്ന എഞ്ചിനും കൂടി ആയതുകൊണ്ട് തന്നെ നമുക്കിൻ്റെ സിലിണ്ടറും കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് ഞാൻ
വിശദമായിട്ട് കാണിച്ചു തരാം. കാരണം ബൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ അഡ്ജസ്റ്റിലേക്ക് വരാം. അഡ്ജസ്റ്റിൻ്റെ വൃത്തി തന്നെ ഇതിൻ്റെ അഡ്ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ട് പോർഷൻ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇവിടെയും നോക്കാം, അഡ്ജസ്റ്റൊക്കെ നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്നു. ഇനി പുത്തൻ വണ്ടി തന്നെയാണ് കൂടുതലായിട്ട് കാണിക്കാനൊന്നുമില്ല. ഇന്നലെ എന്തിൻ്റെ രീതിയിലുള്ള ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കൂടെ സ്പോട്ട് ചെയ്യാം കേട്ടോ. ഫ്രഷ്നെസ് എന്നൊന്നും ഒന്നും പറയാനില്ല കണ്ടേ. നമ്മൾ കമ്പനി ഒറിജിനൽസ് തന്നെ ഇരിക്കണം. ലിഡിലേക്കും വരാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബൂട്ടിലേക്ക് ഒന്ന് വേഗം, ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇനി ലിഡൊന്ന് അപ്പ് ചെയ്യട്ടെ. ലിഡ് അപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സി എൻ ജിയുടെ ആ ഒരു പ്രശ്നം നമുക്കിവിടെ കിട്ടും. എന്നുണ്ടെങ്കിൽ ബൂട്ട് സ്പേസ് തീരെയില്ല, ബൂട്ട് സ്പേസ് പോയിരിക്കുകയാണ്. ഇത്ര ഒരു ബൂട്ട് സ്പേസ് മാത്രമേ നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. പിന്നെ പാർസൽ ട്രേ ഒക്കെ ഓക്കെ ആയിട്ടിരിക്കുന്നു. എഡ്ജസ്റ്റിലേക്കൊക്കെ ഒന്ന് വേഗം, എന്തിൻ്റെ ഇതിലുള്ളൊരു ആക്സിഡൻറ്റോ ഡെൻറ്റോ പാച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കാം. അതേപോലെ ലിഡ് നോക്കാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കാണാം കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ടയർ ഇവിടെ ഉണ്ടോ എനിക്ക് സംശയമുണ്ട്, നോക്കിയേക്കാം. ഇവിടെ നമുക്ക് ടൂൾ കിറ്റ് മാത്രമേ വരുന്നുള്ളൂ. സ്പെയർ വീൽ എനിക്ക് തോന്നുന്നു വണ്ടിക്ക് വരുന്നില്ല എന്ന് തോന്നുന്നത്. സ്പെയർ വീൽ നമുക്ക് താഴെയുണ്ട് കേട്ടോ. താഴെ സ്പെയർ വീലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. നല്ല ഗ്രിപ്പുള്ള സ്പെയർ വീൽസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളും സംശയം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഗ്രാൻഡ് വിറ്റാര കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ പുത്തൻ വാഹനമാണ്, നിസാര കിലോമീറ്റർ മാത്രം ഓടിക്കണം, സിംഗിൾ ഓണർ വണ്ടി, ഡെൽറ്റ ഓപ്ഷൻ ആണ്, സി എൻ ജി ആണ്, കൺവെർട്ടബിൾ സി എൻ ജി ആണ്. പെട്രോളും സി എൻ ജിയിലേക്ക് നോക്കും, സ്വിച്ച് ഇഷ്ടം പോലെ ഓടിക്കാൻ പറ്റും. കിലോമീറ്റർ റൺ കൂടുതലുള്ള ആൾക്കാർക്ക് എന്തായാലും പ്രിഫർ ചെയ്യാൻ പറ്റാവുന്ന ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ ഈ ഒരു സിംഗിൾ ഓണർഷിപ്പിൽ വന്നിട്ട് ഈ വാഹനത്തിൻ്റെ റേറ്റിലേക്ക് ഒന്ന് വേഗം. റേറ്റിലേക്ക് പോണേക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്, രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,25,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. പുതിയ വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് എറൗണ്ട് 1,700,000 മുകളിലുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം 1,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം. ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പറും ഷോറൂം നമ്പറും കൊടുത്തിട്ട് വിളിക്കാൻ സംസാരിക്കാം. ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ വിറ്റാരയുടെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.